നമസ്കാരം, ധനേഷാണ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടി പലതരം പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, മെസ്സഞ്ചർ തുടങ്ങിയവയെല്ലാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറ്റവും സെക്യൂറായി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ജിമെയിൽ. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ജിമെയിൽ നമുക്ക് വരുന്ന മെയിലിന് റിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇനി മുതൽ നമ്മുടെ ഫോണിൽ, നമ്മുടെ ജിമെയിലിൽ ആരെങ്കിലും മെയിൽ അയക്കുവാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ സെൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് എന്താണ് നമ്മുടെ റീസൺ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ മെയിൽ അയക്കുന്ന സന്ദർഭങ്ങളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവർക്ക് റിപ്ലൈ പോകുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇത് എങ്ങനെയാണെന്നല്ലേ, വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ ഓപ്പണായി വരുന്നതായിരിക്കും. നിങ്ങളുടെ മെയിലും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് മുകളിൽ കാണുന്ന മൂന്ന് ലൈനുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ താഴെ വിടുക. താഴെയായി സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നതായിരിക്കും. നിങ്ങൾ സെറ്റിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി വരുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മെയിലിൻ്റെ ഇൻബോക്സ് ഓപ്പണായി വരുന്നതായിരിക്കും. നിങ്ങളതിനുശേഷം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഔട്ട് ഓഫ് ഓഫീസ് ഓട്ടോ റിപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണിക്കും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓഫായിരിക്കും, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതായിരിക്കും. നിങ്ങൾ റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഓൺ എന്നൊരു ബട്ടൺ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ, ലാസ്റ്റ് ഡേ എന്ന് കാണിക്കും. നിങ്ങൾ എന്ന് മുതൽ എന്ന് വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് നോക്കുക. ഇന്ന് 17 ജൂലൈ 2020 ഫസ്റ്റ് ഡേ. ഞാനിപ്പോൾ അത് ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ഓക്കെ എന്ന ബട്ടൺ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ 17 ജൂലൈ 2020 തന്നെ നിങ്ങളെ കാണിക്കാനായതുകൊണ്ട് അതാണ് സെറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേ എന്ന് വരെയാണ് വേണ്ടെന്നുള്ളതിന് അവിടെ ലാസ്റ്റ് ഡേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കസ്റ്റം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നതായിരിക്കും, കസ്റ്റം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ജൂലൈ അല്ല, നിങ്ങൾക്ക് ഓഗസ്റ്റിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ന് വരെ ഉള്ളത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് 14 ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് ഓക്കെ ചെയ്യണം. ഇപ്പം നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് ഡേ 17 ജൂലൈ 2020 മുതൽ ഇത് ലാസ്റ്റ് ഡേ ഉള്ളത് 14 ഓഗസ്റ്റ് 2020 വരെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന സബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റാണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ വെക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലീവിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ക്വാറന്റൈനായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എന്താണ് സബ്ജക്റ്റ് നിങ്ങൾ ആ സബ്ജക്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് താഴെയുള്ള മെസ്സേജ് നിങ്ങൾ എന്ത് മെസ്സേജാണ്, ചിലപ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കാം, ബിസി ആയിട്ട് നിങ്ങളുടെ റിലേറ്റീവ് നമ്പർ കൊടുത്തിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്ന് കാണിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ എന്താ റീസൺ എന്നുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ ഔട്ട് ഓഫ് ഫോൺ ഇപ്പോൾ കംപ്ലൈൻ്റ് ആണ്, അങ്ങനെയൊക്കെ എന്താ നിങ്ങളുടെ മെസ്സേജ് എന്നുള്ളത് ആ മെസ്സേജ് നിങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ഒരു ഓപ്ഷനുണ്ട്, സെൻഡ് ടു മൈ കോൺടാക്ട് ഉള്ളി എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ, അതായത് നിങ്ങൾക്ക് മെയിൽ അയക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഓട്ടോ റിപ്ലൈ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് നിങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന ഡൺ എന്നൊരു ഓപ്ഷനുണ്ട്, അവിടെ ഒന്ന് ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനവിടെ സബ്ജക്റ്റ് റൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പം ഒന്ന് റൈറ്റ് ചെയ്യാൻ പോവാണ്. ചുമ്മാ അതൊരു ജി ജി നിന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ട്, മണ്ടയ്ക്ക് ഒരു ജി ജി നിന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താണെന്നുള്ള നിങ്ങളുടെ സബ്ജക്റ്റെല്ലാം റൈറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. അതായത് ഇനി മുതൽ എൻ്റെ ഈ മെയിൽ ഐ ഡിയിലോട്ട് ഇനി ആർക്ക് മെയിൽ അയക്കുന്നുണ്ടോ അവർക്കെല്ലാം, അതോ ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് അവർക്ക് പോകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ധനേഷ് സൈനിങ് ഔട്ട്.